എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ലെക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്നുള്ള ഒരു സെക്ഷനാണ്. ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ടിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യും. ഇപ്പം എന്തിനാണ് ഈ ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത് പഠിപ്പിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. പങ്ക്ച്വേറ്റ് ദ സെൻറ്റൻസ് ആൻഡ് എഡിറ്റ് സ്യൂട്ടബ്ലി. വാട്ട് ഇസ് സ്പെക്ടാക്കുലർ സൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസേഴ്സിൽ നോക്കുക ഏതൊക്കെ വാക്കുകളാണ് ക്യാപിറ്റലിൽ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസ് കൂടി നോക്കാം. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. പങ്ക്ച്വേറ്റ് ദ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പങ്ക്ച്വേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ക്യാപിറ്റലൈസേഷൻ കൂടി വരുന്നതാണ്. അതായത് ഏതൊക്കെ വാക്കുകളാണ് ഒരു സെൻറ്റൻസിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിൽക്കണം. അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഏതൊക്കെ വേർഡ്സ് ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടത്, ഏതൊക്കെയാണ് എഴുതാൻ പാടില്ലാത്തത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടുള്ള റൂൾസ് പഠിക്കാം. അവസാനം ഈ രണ്ട് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ, അതായത് ഒരു വേർഡ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് റൂൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എപ്പോഴൊക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? ദ ഫസ്റ്റ് വേർഡ് ഓഫ് എ സെൻറ്റൻസ്, അതായത് ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം. ദ ഫസ്റ്റ് വേർഡ് ഓഫ് എ സെൻറ്റൻസ് ഷുഡ് ഓൾവേസ് ബി ക്യാപിറ്റലൈസ്ഡ്. ഇറ്റ് ഈസ് ഈസി ടു ടേക്ക് കെയർ ഓഫ് ടർട്ടിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇറ്റാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ഹൗസ് ഓൺ ദ കോർണർ ഈസ് ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ദ എന്നുള്ളതാണ് ഫസ്റ്റ് വേർഡ്, അപ്പോൾ അതിന് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റൂൾ എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള ഒരു റൂളാണ്. അടുത്ത റൂൾ നോക്കാം. പ്രോപ്പർ നൗൺസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ നൗൺസ് വിച്ച് ഇൻക്ലൂഡ് നെയിംസ് ഓഫ് പീപ്പിൾ ആൻഡ് പ്ലേസസ് ഷുഡ് ഓൾവേസ് ബി ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, അതായത് സ്ഥലത്തിൻ്റെ പേര്, ആളുകളുടെ പേര്, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ഐ ഓൾവേസ് ഫൈൻഡ് ടൈം ടു ഇമെയിൽ കരേൻ. ഇവിടെ ഐ എന്നുള്ളതും കരേൻ എന്നുള്ളതും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഐ ആണ്, അതുകൊണ്ട് തന്നെ ഐ ക്യാപിറ്റൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരേൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, അതുകൊണ്ട് തന്നെ അവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അവിടെ അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട്, കരേൻ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു സെൻറ്റൻസ് ആണ്, ലാസ്റ്റ് സമ്മർ വി വെൻറ്റ് ടു സ്കോട്ട്ലാൻഡ് ഫോർ 3 weeks എന്ന് പറയുമ്പോൾ ഇവിടെ സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതുപോലെ തന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിലെ ഫസ്റ്റ് വേർഡാണ്, അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം. ഗിവൺ ടൈറ്റിൽസ് ആസ് പാർട്ട് ഓഫ് പ്രോപ്പർ നെയിംസ്, അതായത് പ്രോപ്പർ നെയിമിൻ്റെ കൂടെയുള്ള ടൈറ്റിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ചെയ്യണം. ഇതിൻ്റെ അർത്ഥം ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം. ഓക്കെ, ക്യാപിറ്റലൈസ് ദ ടൈറ്റിൽ വെൻ ഇറ്റ് ഡയറക്ട്ലി റിഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽ. ഇൻ മോസ്റ്റ് ഇൻസ്റ്റൻസസ് യു ഡു നോട്ട് ക്യാപിറ്റലൈസ് ദ ടൈറ്റിൽ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ ദ നെയിംസ് ആസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ നെയിംസിൻ്റെ പാർട്ടായിട്ടുള്ള ടൈറ്റിൽ അതിന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. അതേസമയം ഈ പേരിന് ശേഷം വരുന്ന ഡിസ്ക്രിപ്ഷന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഐ എൻജോയ് ലിസണിങ് ടു പ്രൊഫസർ ഹാൾസ് ലെക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഹാൾ എന്ന് പറയുന്നത് ഒരു പ്രൊഫസറാണ്. അപ്പോൾ പ്രൊഫസർ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഹാൾ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നെയിമാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ടൈറ്റിലാണ് പ്രൊഫസർ. അപ്പോൾ എന്ത് ചെയ്യണം, പ്രൊഫസർ എന്നുള്ളതും കൂടി അവിടെ ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. പ്രൊഫസർ ഈസ് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹാൾസ് ടൈറ്റിൽ. ഹാൾ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വരുന്ന ഒരു ടൈറ്റിലാണ് വരുന്നത്. പ്രൊഫസർ, വെൻ ഈസ് ദ പേപ്പർ ഡ്യൂ. പ്രൊഫസർ ഈസ് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ദ പ്രൊഫസർ ഈസ് ബീങ് അഡ്രസ്ഡ് ഡയറക്റ്റ്ലി. അതുപോലെ തന്നെ ഈ പ്രൊഫസർ എന്ന് പറയുന്ന ടൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ജോൺസൺ, എ പ്രൊഫസർ അറ്റ് മൈ സ്കൂൾ, ഗിവ്സ് ഇൻട്രസ്റ്റിംഗ് ലെക്ചേഴ്സ്. പ്രൊഫസർ ഇസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ജോൺസൺ ആൻഡ് ഇസ് റിട്ടൺ ആഫ്റ്റർ ഹിസ് നെയിം. അതായത് ഇവിടെ പ്രൊഫസർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ ജോൺസണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ്. അതുപോലെ തന്നെ ഇതിന് അദ്ദേഹത്തിന് നെയിമിന് ശേഷമാണ്, ആ പ്രോപ്പർ നെയിമിന് ശേഷമാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. അതേസമയം പ്രൊഫസർ ജോൺസൺ എന്നാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യായിരുന്നു? പ്രൊഫസർ എന്നുള്ളതും കൂടി ക്യാപിറ്റലൈസ് ചെയ്യായിരുന്നു. അപ്പൊ ഈ റൂള് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ക്യാപിറ്റലൈസ് ദ ടൈറ്റിൽ വെൻ ഇറ്റ് ഡയറക്ട്ലി റെഫേഴ്സ് ദ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിയുടെ കൂടെ വരുന്ന ടൈറ്റിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ടൈറ്റിലിനെയും കൂടി ക്യാപിറ്റലൈസ് ചെയ്യണം. അദ്ദേഹത്തിന് പേരിന് ശേഷമാണ് ആ ടൈറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൊഫസർ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഫസറും കൂടി ക്യാപിറ്റലൈസ് ചെയ്യണം. അതേസമയം ഇവിടെ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സെന്റൻസ് കണ്ടില്ലേ, ജോൺസൺ എ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഈ പ്രൊഫസർ എന്നുള്ള വാക്ക് അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അത് ആ ഒരു ഇൻഡിവിജ്വൽ, ആ പ്രോപ്പർ നെയിമിന് ശേഷമാണ് ഈ ഒരു ടൈറ്റിൽ വരുന്നത്. ഓക്കെ, റൂൾ എന്ന് പറയുന്നത് ടൈറ്റിൽസ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ആ ഒരു റൂളാണ് പറയുന്നത്. ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് ഇൻ എ ടൈറ്റിൽ, ഓൾസോ ക്യാപിറ്റലൈസ് നൗൺസ് ആൻഡ് വേർബ്സ് വിത്തിൻ എ ടൈറ്റിൽ. അതായത് ഒരു ടൈറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ആ ടൈറ്റിലെ ആദ്യത്തെ വേർഡും അവസാനത്തെ വേർഡും നിർബന്ധമായിട്ടും ക്യാപിറ്റലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നൗൺസും അതിനുള്ളിലുള്ള വേർബ്സും അതും എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. അതായത് അത് ഫസ്റ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റ് വേർഡായിട്ടോ വരികയാണെങ്കിൽ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുക. അല്ലാത്ത സമയത്ത്, അല്ലാത്ത ഒരു അവസരത്തിൽ പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ടൈറ്റിലാണ്. ഇവിടെ ടു ഈസ് ദ ഫസ്റ്റ് വേർഡ് ഇൻ ദ വേർഡ് ഓഫ് ദ ടൈറ്റിൽ. കിൽ ഈസ് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ വേർബ്. ദ വേർഡ് എ ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആർട്ടിക്കിൾ. മോക്കിംഗ് ബേർഡ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ നൗൺ. അപ്പോൾ ഇതിൽ ഏതൊക്കെ വേർഡ്സ് ആണ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത്? ടു, കിൽ, മോക്കിംഗ് ബേർഡ്. എന്തുകൊണ്ടാണ് ടു എന്നുള്ളത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത്? അത് ഫസ്റ്റ് വേർഡ് ആയതുകൊണ്ട് ടു എന്നുള്ളത് ക്യാപിറ്റലൈസ് ചെയ്തു. കിൽ എന്ന് പറയുന്നത് വേർബാണ്. പിന്നെ എ ക്യാപിറ്റലൈസ് ചെയ്യാത്തത് അതൊരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ്. പിന്നെ മോക്കിംഗ് വേർഡ് എന്ന് പറയുമ്പോൾ അത് നൗൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ക്യാപിറ്റലൈസ് ചെയ്തു. ദ ക്യാച്ചർ ഇൻ ദ റേ എന്ന് പറയുമ്പോൾ ഇവിടെ ദ എന്നുള്ളതും ക്യാച്ചർ എന്നുള്ളതും റേ എന്നുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ദ ഈസ് ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ ടൈറ്റിൽ, സോ ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. ക്യാച്ചർ ഈസ് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ നൗൺ. അതായത് ക്യാച്ചർ എന്നുള്ളത് നൗൺ ആയതുകൊണ്ട് അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ദ വേർഡ് ഇൻ ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രിപ്പോസിഷൻ. ഇൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. ദ വേർഡ് ദ ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആർട്ടിക്കിൾ. എന്നുള്ളത് ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. റൈ ഈസ് ക്യാപിറ്റലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ നൗൺ. റൈ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നൗൺ ആയതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് എപ്പോഴൊക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ലാത്തത്? ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. നെയിംസ് ഓഫ് സീസൺസ്, സീസൺസിൻ്റെ പേരിന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ക്യാപിറ്റലൈസ് ദ നെയിംസ് ഓഫ് ദ സീസൺ, വിൻ്റർ, സ്പ്രിംഗ്, സമ്മർ ഓർ ഫോൾ. അപ്പോൾ ഈ സീസൺസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. മൈ ഫേവറേറ്റ് സീസൺ ഈസ് വിൻ്റർ. ഇൻ കാലിഫോർണിയ ഇറ്റ് ഈസ് ടു ഹോട്ട് ഇൻ ദ സമ്മർ. ഐ ആം എൻറോൾഡ് ഇൻ 5 ക്ലാസ്സസ് ഫോർ ദ ഫോൾ 2013 സെമസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ വിൻ്റർ, സമ്മർ, ഫോൾ എന്നീ വാക്കുകൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീസൺസിൻ്റെ പേരായതുകൊണ്ടാണ്. ഇനി ഡിറക്ഷൻസ്, ഡിറക്ഷൻസും നമ്മൾ എന്ത് ചെയ്യേണ്ട? ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ക്യാപിറ്റലൈസ് ദ നെയിംസ് ഓഫ് ഡിറക്ഷൻസ്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ഓർ വെസ്റ്റ്. ആൻ എക്സെപ്ഷൻ ടു ദിസ് റൂൾ ഈസ് ഇഫ് ദ ഡയറക്ഷൻ ഈസ് പെർട്ടേണിംഗ് ടു ബി സ്പെസിഫിക് പ്ലേസ്. അതായത്
ആ ഒരു ഡയറക്ഷൻ സ്പെസിഫിക് പ്ലേസ് ആണെങ്കിൽ ഈ റോളിന് എക്സെപ്ഷൻ ഉണ്ട്. അല്ലാതെ സമയത്ത് ഈ ഡയറക്ഷൻസിന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. കാനഡ ഈസ് നോർത്ത് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഹിയർ നോർത്ത് ഈസ് യൂസ്ഡ് ടു ടെൽ ദ ഡയറക്ഷൻ ഓഫ് കാനഡ ആൻഡ് ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ കാനഡ ഈസ് നോർത്ത് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് എന്ന് പറയുന്നത് കാനഡയുടെ ഡയറക്ഷൻ പറയുന്നത് കൊണ്ട് തന്നെ അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. അടുത്തത് നോക്കാം, കാനഡ ഈസ് ഇൻ ദ നോർത്ത്. ഇവിടെ നോർത്ത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് പ്ലേസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോർത്ത് എന്നുള്ളത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നോക്കുക, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ലിസ്റ്റ് ഓഫ് കോമൺ നൗൺസ് ആഫ്റ്റർ എ കോളൻ. അതായത് ഒരു കോളന് ശേഷമുള്ള ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സിലെ ഫസ്റ്റ് വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, ഡു നോട്ട് ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ എ കോളൻ വെൻ ഇറ്റ് ഇൻട്രൊഡ്യൂസിങ് എ ലിസ്റ്റ് ഓഫ് കോമൺ നൗൺസ്. ഓക്കെ, അപ്പം ഈ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ നൗൺസിൻ്റെ ലിസ്റ്റിൽ, ഞാനിപ്പോൾ പറഞ്ഞത് തെറ്റിപ്പോയി തോന്നുന്നുണ്ട്, ഒരു കോമൺ നൗൺസിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് വേർഡ് എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ എ കോളൻ വെൻ ഇൻട്രൊഡ്യൂസിങ് എ ലിസ്റ്റ് ഓഫ് കോമൺ നൗൺസ്. ആദം പ്ലേസ് ത്രീ ഇൻസ്ട്രുമെൻറ്റ്സ്, ദ പിയാനോ, ദ ഡ്രംസ് ആൻഡ് ദ ഗിറ്റാർ. ഇൻ ദ സെൻറ്റൻസ് ദ പിയാനോ ഈസ് എ കോമൺ നൗൺ ആൻഡ് ഈസ് ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ ലിസ്റ്റ് ആഫ്റ്റർ എ കോളൻ. അതായത് ഒരു ലിസ്റ്റിന്, അതായത് ഒരു കോളന് ശേഷമുള്ള ലിസ്റ്റിൽ അത് മൊത്തം കോമൺ നൗൺസ് ആയിരിക്കും. അതിന് ഫസ്റ്റ് വേർഡ് എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ആദം പ്ലേസ് ത്രീ ഇൻസ്ട്രുമെൻറ്റ്സ്, ദ പിയാനോ, ദ ഡ്രംസ് ആൻഡ് ദ ഗിറ്റാർ. ഇവിടെ ദ പിയാനോ എന്നുള്ളതാണ് ഫസ്റ്റ് വേർഡ്, കോളന് ശേഷമുള്ള ഫസ്റ്റ് വേർഡ്, അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയും റൂൾസാണ് വരുന്നത്. അപ്പോൾ എല്ലാ റൂൾസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം കണ്ട ആ രണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പങ്ക്ച്വേറ്റ് ദി സെൻറ്റൻസ് ആൻഡ് എഡിറ്റ് സ്യൂട്ടബിളി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് നോക്കാം, വാട്ട് ഇസ് സ്പെക്ടാക്കുലർ സൈറ്റ്. ഇത് എന്ത് സെൻറ്റൻസ് ആണ്? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അപ്പം ഇതിൽ നമ്മൾ പഠിച്ചു ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് വേർഡ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ഓപ്ഷൻസിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. വാട്ട് എന്നുള്ളത് വാക്കാണ് നമ്മൾ ആദ്യം തന്നെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഓപ്ഷൻ സി നോക്കാം, വാട്ട് ഇസ് സ്പെക്ടാക്കുലർ സൈറ്റ്. സിയും ഡിയും ഇതിൽ ആൻസറായിട്ട് വരാം. എന്നാൽ ഓപ്ഷൻ ഡിയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് ഇസ് സ്പെക്ടാക്കുലർ സൈറ്റ്, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് വരുന്നത് മിക്കവാറും എന്തിലൊക്കെയാണ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. വാട്ട് ഇസ് സ്പെക്ടാക്കുലർ സൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവസാനം ഒരു എക്സ്ക്ലമേറ്ററി സൈനും കൂടി വേണം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അപ്പോൾ ഇതിൽ പങ്ക്ച്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാപിറ്റലൈസേഷനും വരും, അതുപോലെ തന്നെ എന്തും വരും. അപ്പം ഇവിടെ ക്യാപിറ്റലൈസേഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു സെൻറ്റൻസിൽ ഫസ്റ്റ് വേർഡ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ഡിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി എന്ന് പറയുമ്പോൾ ആ ഒരു സെൻറ്റൻസിലെ ബാക്കിയുള്ള ഏത് വാക്കും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലൈസേഷൻ്റെ റൂൾസ് പഠിക്കുന്നത്. എവിടേക്കാണ് ഉപയോഗിക്കാൻ പാടുള്ളത്, എവിടേക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം, റിവൈസ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് വേർഡ് ഓഫ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് വേർഡ് പ്രോപ്പർ നൗൺസ്, അതായത് ഒരു ആളുടെ, വ്യക്തികളുടെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പ്ലേസ്, അതെന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെ പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ വരുന്ന ടൈറ്റിൽസ്, പ്രൊഫസർ ഹാൾ എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ചെയ്യണം, പ്രൊഫസർ എന്നുള്ളത് ക്യാപിറ്റൽ ചെയ്യണം.
അതേസമയം ജോൺസൺ എ പ്രൊഫസർ എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ നൗണിന് ശേഷമാണ് ആ ഒരു ടൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഇനി ടൈറ്റിൽസ് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർഡും ലാസ്റ്റ് വേർഡും എന്തായാലും ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നൗണും വെർബും ആ ഒരു ടൈറ്റിലെ നൗണും വെർബും ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. അത് ഫസ്റ്റ് വേർഡോ അല്ലെങ്കിൽ ലാസ്റ്റ് വേർഡോ ആയിട്ട് വരികയാണെങ്കിൽ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യാം. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ നെയിംസ് ഓഫ് സീസൺസ്, വിന്റർ, സ്പ്രിംഗ്, സമ്മർ, ഫാൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ അതായത് അത് ഈ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഒരു സ്പെസിഫിക് പ്ലേസ് ആയിട്ട് ഈ ഡയറക്ഷൻസ് പറയുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ക്യാപിറ്റലൈസ് ചെയ്യണം. അല്ലാത്ത സാഹചര്യത്തിലൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ലിസ്റ്റ് ഓഫ് കോമൺ നൗൺസ് ആഫ്റ്റർ എ കോളൻ, അതായത് ഒരു കോളന് ശേഷം വരുന്ന ആദ്യത്തെ വേർഡ്, ലിസ്റ്റ് ഓഫ് കോമൺ നൗൺസിൻ്റെ ആദ്യത്തെ വേർഡ് എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.